Let me introduce you. Realme GT2. 35,000 രൂപയ്ക്ക് ഈ ഫോൺ മതി. ഗംഭീര സോഫ്റ്റ്വെയർ, ഗംഭീര ക്യാമറ, ഗംഭീര സ്ക്രീൻ, എല്ലാം ഗംഭീരം. എടാ തെണ്ടി റിയൽമി. ചെറ്റത്തോരല്ലടാ നീ കാണിച്ചത്. ഞാൻ ഐക്യോ ഡയനസി വെച്ചിട്ട് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയല്ലേ. എന്നാടാ തെണ്ടി, നീ എന്തുണ്ടാ എന്ന്? അല്ലിയാ അത് പിന്നെ നീ മിണ്ടരുത്, നീ മുടിഞ്ഞുകൊണ്ട് ഓടാ പരനാറി. ബാക്കി ഷാസ് പറയും. ഹേലോ, റിയൽമി ജി ടി ടു പറയാനായിട്ട് അധികം ഒന്നുമില്ല. ഫോർ 35,000 ഐ ഫീൽ ദിസ് ഫോൺ ഇസ് റിയലി വർത്ത് ഇറ്റ്. ഞാൻ പറഞ്ഞു നല്ല നല്ല രസമാട്ടോ ഈ സാധനം. പേപ്പർ ഫീലാണ് നമുക്ക് വരുന്നത്. സത്യം പറഞ്ഞാൽ നല്ല പേപ്പർ ബാക്ക് ഇൻ ഒരു എക്സ്റ്റീരിയർ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു 35,000 രൂപയ്ക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ഫോണിൻ്റെ ആവശ്യമേ നമുക്ക് എല്ലാവർക്കും ഉള്ളൂ. ഒരു പ്രൈമറി ക്യാമറ നല്ലതാണ്. IMX 766 ആണ് വരുന്നത്. മൾട്ടിമീഡിയ കൺസെപ്ഷൻ നല്ലതാണ്. നമുക്ക് പാട്ട് കേൾക്കാനാണെങ്കിൽ ബാക്കിയുള്ള, പിന്നെ ഞാൻ പറഞ്ഞു ഇഷ്ടംപോലെ ബ്ലോട്ട്വെയർസ് ഉണ്ട്. അത് ഞാൻ നേരത്തെ ചെയ്തതുപോലെ ഡിലീറ്റ് ചെയ്ത് കളയുക. പിന്നെ ഈ ഫ്രണ്ടിൽ വന്ന് കിടക്കുന്ന ഈ വൃത്തിയുള്ള സാധനം വേണമെങ്കിൽ നമുക്ക് മാറ്റാം. അങ്ങനെയൊക്കെ പോസിറ്റീവായിട്ടുള്ള ഒരു ഒരു ഫോൺ തന്നെയാണ്. ബട്ട് ഫെർദർ കുറച്ച് ദിവസം കൂടി യൂസ് ചെയ്തിട്ട് ഐ ഗിവ് യു എ പ്രോപ്പർ റിവ്യൂ. ഞാൻ പറഞ്ഞു സ്റ്റീരിയോ സ്പീക്കർ ആണെന്നാണ് എൻ്റെ ബലമായ സംശയം. നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ യാ, ഒരു കേസ് വരുന്നുണ്ട്, ചാർജർ വരുന്നുണ്ട് ബോക്സിൽ. സ്നാപ്ഡ്രാഗൺ 888 IMX 766 കിടിലം E4 AMOLED ഡിസ്പ്ലേ എന്ന് പറയണ്ട, ഒരു ടോട്ടൽ പാക്കേജ് തന്നെയാണ്. ഫോർ 35,000 ഐ വുഡ് ഡെഫിനറ്റ്ലി കൺസിഡർ ദിസ്. ബട്ട് ലൈക്ക് ഐ സെഡ്, കുറച്ച് ദിവസം കൂടി യൂസ് ചെയ്തിട്ട് ഐ ഗിവ് യു എ റിവ്യൂ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് മൈ ഫസ്റ്റ് ഇംപ്രഷൻ ഓഫ് റിയൽമി GT.